അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമയാണ്. അത് ആ കാലഘട്ടത്തിലെ ഏറ്റവും പരീക്ഷണാത്മകമായ സിനിമകളായിരുന്നു. അത് വലിയ വിജയങ്ങളാകുകയും ചെയ്തു. പക്ഷേ സാമ്പ്രദായികമായ രീതികളിൽ നിന്ന് മാറിയിട്ടുള്ള തിരക്കഥ രചനയായിരുന്നു. കഥകൾ, കഥയുടെ ഒരു തിരക്കഥ ട്രീറ്റ്മെൻറ്റ് ഒക്കെ തന്നെ വളരെ വേറിട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അത് കാലാധിപത്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഓർമ്മയ്ക്കായി ചാമരം പോലെയുള്ള സിനിമകൾ ഇന്ന് കാണുമ്പോൾ നമുക്ക് വളരെ ഫ്രഷായിട്ട് തോന്നും. അതുപോലെ തന്നെ വിട പറയുമ്പോൾ നെടുമുടി വേണുവിനെ പോലെയുള്ളൊരു നടൻ്റെ വലിയൊരു സാന്നിധ്യം ആ സിനിമയിലൂടെയാണ് ഉണ്ടാകുന്നത്. അതുപോലെ കൊടിയേറ്റം കൊള്ളുന്നു ഓർമ്മയ്ക്കായും സന്ധ്യമായും തന്നെയാണ് ഉള്ള സിനിമകളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ മമ്മൂട്ടിയുടെ തന്നെ അതിരാത്രം പോലെയുള്ള വലിയ വാണിജ്യ വിജയമുണ്ടായ സിനിമയാണ് തിരക്കഥാകൃത്താണ്. ഞാനും ഒരുപാട് സിനിമകൾ നമ്മൾ നിന്ന് വേറിരുന്നു. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒട്ടനവധി ഓർത്തിരിക്കാനായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെയും സിനിമകളെയും താരങ്ങളെയും നമുക്ക് സമ്മാനിച്ച പ്രതിഭ നഷ്ടപ്പെട്ട മലയാള സിനിമയുടെ തന്നെ കലാരംഗത്തെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്ന് തന്നെയാണ്.